ഹലോ ഗൈസ്, ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് ആസ്പദമാക്കിയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മൾ കാറ് മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ വണ്ടികളൊക്കെ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ടിപ്പ് ഞാൻ തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ കാറ് മോഡിഫൈ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. അവിടെ എന്താ ചെയ്യണ്ടെന്ന് അറിയാമോ? നമ്മള് കാറ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ പ്രത്യേകം ജി എസ് ടി ഒക്കെ അടച്ച് കറക്റ്റായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുക, ജി എസ് ടി ഒക്കെ മറക്കാതെ കൊടുക്കണം. അതുപോലെ എല്ലാ ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടാക്സുകളെല്ലാം കൊടുക്കണം. ഫ്ലെക്സസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, എല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ഫിറ്റ് ചെയ്യണം എങ്ങനെയെന്നുള്ളത് നല്ലപോലെ സമയമെടുത്ത് നല്ലപോലെ ആലോചിച്ച് നല്ല രീതിയിൽ അതിലൊരു ഒരു കലയൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ച് തന്നെ സെറ്റപ്പായിട്ട് മോഡിഫൈ ചെയ്യാൻ എല്ലാ സംഭവങ്ങളും നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ചെയ്യിപ്പിക്കണം, ഇതെല്ലാം മോഡിഫൈ ചെയ്ത് സെറ്റാക്കി എല്ലാം ശേഷം ഉണ്ടല്ല, ആ വണ്ടിയുടെ നാല് വീലുകളും അല്ലെങ്കിൽ സ്കൂട്ടറോ ബൈക്കാണെങ്കിൽ ആ രണ്ട് വീലും ഊരി മാറ്റി അത് ഭിത്തിയിൽ തൂക്കിയിടണം. അപ്പൊ കാറ് നമ്മുടെ കാർ പോർച്ചിൽ ഇങ്ങനെ ഇരിക്കും, ഓടാത്ത വണ്ടിയായിട്ട്. അപ്പൊ നമുക്ക് ആയുഷ്കാലം മോഡിഫൈഡ് വണ്ടി നമുക്ക് ഇങ്ങനെ കയ്യിൽ കൊണ്ടുനടക്കാം. അതാണ് ടിപ്പ് നമ്പർ വൺ. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും തളരരുത്. എപ്പോഴും എന്താ പുതിയ പുതിയ മോഡൽസ് വരുമ്പോഴേക്കും ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇതേ മോഡിഫിക്കേഷൻ കടകളിൽ പോയിട്ട് എല്ലാം ജി എസ് ടി കൊടുത്ത് വീണ്ടും വാങ്ങി വീണ്ടും നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോയി ഒരുപാട് പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് ഫിറ്റ് ചെയ്ത് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് വെറൈറ്റി ടൈപ്പ് ഡിസൈനൊക്കെ വരുമ്പോൾ അത് വീണ്ടും എല്ലാം എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ആ തൂങ്ങി കിടക്കുന്ന ടയർ ഭിത്തിയിലോട്ട് നോക്കി സന്തോഷിക്കുക, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. കാരണം ഇത് ഉരുട്ടിക്കൊണ്ട് എങ്ങും പോകാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ വീട്ടിൽ ടയറില്ലാത്ത വണ്ടിയിൽ നമ്മളിങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഒരു മോഡിഫിക്കേഷൻ എന്തൂസിയാസ്റ്റിനെ പറ്റിയ ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു പരിഹാരം. പക്ഷെ എത്ര കൊണ്ടായാലും നമ്മൾ പഠിക്കരുത് വീണ്ടും വീണ്ടും ഈ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കടകളിൽ ചെന്ന് അവിടെ ജി എസ് ടിയും സെസ്സും ഒക്കെ കൊടുത്ത് വീണ്ടും സാധനങ്ങൾ മേടിച്ച് വീണ്ടും മോഡിഫൈ ചെയ്ത് ആ തൂങ്ങി കിടക്കുന്ന ഭിത്തിയിലെ ടയറുകൾ നോക്കി എന്താണ് കരയോ ചിരിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് വീണ്ടും എന്താണ് വാലുമേ കടിച്ചുകൊണ്ട് കറങ്ങുന്ന മൃഗങ്ങളെ പോലെ വീണ്ടും സാധനങ്ങൾ മേടിച്ച് മേടിച്ച് കൂട്ടി 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 മോഡിഫൈ ചെയ്തുകൊണ്ട് ഭിത്തിയിൽ നോക്കിയിരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ടയറിൽ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് നോക്കി ടയർ വീണ്ടും തൂക്കിയിട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മാറ്റി ലൈറ്റൊക്കെ വീടിനകത്തിരുന്ന് കത്തിച്ച് ബ്രൈറ്റും ഡിമ്മൊക്കെ അടിച്ച് ഹാലോജനൊക്കെ ഇട്ട് സെനോൺ ലൈറ്റൊക്കെ വിട്ടി അതും കത്തിച്ച് നോക്കുക. അതുപോലെ ഇടയ്ക്ക് ദീപാവലി വിഷു ഓണം ഒക്കെ വരുമ്പോഴേക്കും അതിങ്ങനെ ഓണം ഓണാക്കിയിട്ട് കത്തിക്കുക. അയലത്തെ വീട്ടിലെ ആൾക്കാർക്ക് വെറുതെ കാണാൻ പറ്റണം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അവരാരുടെയും കണ്ണടിച്ചു പോകുന്ന രീതിയിൽ ആവരുത്. കാരണം ഇവിടെ നിന്ന് എങ്ങനെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ കണ്ണ് പോയാൽ അയാൾ പരാതി കൊടുക്കും എതിരെ നിന്നുള്ള വീട്ടിൽ നിന്ന് ലൈറ്റ് അടിച്ചിട്ട് കണ്ണ് പോയി എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരിക്കലും മോഡിഫൈ ചെയ്ത വണ്ടി എടുത്ത് റോഡിൽ ഓടിക്കരുത് കേട്ടോ. എന്ത് ചെയ്താലും ഓടിക്കരുത്. ഈ മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ശിക്ഷയേക്കാൾ വളരെ കൂടുതലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. നമ്മുടെ ട്രെയിനിലൂടെ പോകുമ്പോൾ ഒരു കുട്ടിയെ മൃഗീയമായി ഉന്തിയിട്ട് റേപ്പ് ചെയ്ത് കൊന്ന ഗോവിന്ദച്ചാമിക്ക് കിട്ടുന്ന പരിഗണന പോലും നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ, സാധാരണക്കാരനല്ലേ. അതുകൊണ്ട് ഇതൊന്നും കിട്ടാൻ ചാൻസില്ല. മിനിമം ഒരു റേപ്പ് കേസോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആളെ പറ്റിക്കുന്ന കേസോ ഇതൊക്കെ ഉള്ളവനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിഗണന ചിലപ്പോൾ കിട്ടുമായിരിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. കാരണം ഇപ്പോഴത്തെ പോക്ക് പോകാനായിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നണത് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് വീണ്ടും മോശം രീതിയിലാകും. അതൊക്കെ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം മനസ്സിൽ. പിന്നെ അതുപോലെ തന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അഥവാ ഇതൊക്കെ തരണം ചെയ്താൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോട്ടിലൂടെ ചിലപ്പോൾ ഉണ്ടല്ല ഈ നമ്മുടെ എന്താണ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള മദ്യശാലകളിൽ നിന്നും മദ്യമൊക്കെ കഴിച്ച് വെളിവില്ലാതെ റോട്ടിൽ കൂടെ നടന്നു പോണ വള്ളികളൊക്കെയും പാമ്പുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ മേലൊന്നും തട്ടാതെ നോക്കണം. അതുപോലെ അവർ നമ്മുടെ മേത്ത് വന്ന് കയറിയാലും നമുക്ക് പണിയാകും. ആ കാര്യങ്ങളും കൂടി എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ വിൽക്കുന്ന മറ്റേ മദ്യവും ഇതൊക്കെ കഴിച്ചിട്ടാണേലും വള്ളി വരുമ്പോൾ നമ്മുടെ തോളത്തായിരിക്കും വരുന്നത്. അതും കൂടി നിങ്ങൾ ആലോചിക്കുക. അപ്പൊ വണ്ടി എടുക്കുന്നവർ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുക്കാതിരുന്നാൽ അത്രയും നല്ലതായിരിക്കും. റോഡിൽ തിരക്ക് കുറയും, സർക്കാരിന് എന്താണ് പെട്രോൾ അധികം വിൽക്കേണ്ടി വരില്ല, ലാഭം കിട്ടൂല, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ കുരുക്കുകളിൽ നിന്ന് മാറി രക്ഷപ്പെടാം. ഇതൊക്കെയാണ് എന്റെ ഒരു ടിപ്പായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിച്ച് സൈക്കിൾ ഉപയോഗിച്ചാൽ എല്ലാം സോൾവ് ആവും, സൈക്കിൾ ആകുമ്പോൾ എന്ത് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാലോ? നോ 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 നോ. എത്രയൊക്കെ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ഈ സൈക്കിളായിട്ട് പുറത്തിറങ്ങിയാലും ഈ പറഞ്ഞ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മദ്യശാപകളിൽ നിന്നും അടിച്ച് പിമ്പിരിയായിട്ട് വരുന്ന പാമ്പും ഇഴജന്തുക്കളും നമ്മുടെ മേത്ത് തട്ടി അല്ലെങ്കിൽ അവര് വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ നെഞ്ചത്ത് കയറി നമ്മുടെ കാറ്റ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സൈക്കിളിന്റെ കാറ്റ് പോയില്ലെങ്കിൽ നമ്മുടെ കാറ്റ് മിക്കവാറും പോകും ഈ ഇഴജന്തുക്കളും പാമ്പുകളും നമ്മുടെ നെഞ്ചത്തിട്ട് കയറി വന്നു കഴിഞ്ഞാൽ. കാരണം അവര് ഈ പറഞ്ഞ മദ്യമൊക്കെ കുടിച്ച് വലിച്ച് കയറ്റി
അവസാനം എന്താണ് ഈ പറഞ്ഞ ടാക്സ് ഒക്കെ അടച്ച് മോഡിഫൈ ചെയ്യാത്ത വണ്ടികളിൽ ഓടിച്ച് നമ്മുടെ നെഞ്ചത്തേക്കും കയറ്റാൻ പോണത്. അതിപ്പോ ടൂ വീലർ ആയാലും ശരി, ഫോർ വീലർ ആയാലും ശരി, ജന്തുക്കൾ ഈ വസ്തുക്കളൊക്കെ ഓടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചത്ത് കയറും. നമ്മുടെ സൈക്കിളിന് സൈഡിൽ കൂടെ മോഡിഫൈ ചെയ്ത സൈക്കിളായിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ നെഞ്ചത്തേക്കും കയറാൻ പോണത്. അപ്പൊ അതും നിങ്ങൾ മനസ്സിൽ വെക്കാട്ടോ. ഒന്ന് സേഫ് അല്ലേ, ഏറ്റവും നല്ലത് വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ള, കൊറോണയും കൂടി അല്ലേ, ഒട്ടും പുറത്തിറങ്ങണ്ട.